ஒரே ஸ்வரம் ஒரே மந்திரம் ஜென்மங்களும் மோக ஸ்வப்னங்களும் நிலாவும் தாரகங்களும் പിന്നെ എന്നെ കുറിച്ച് ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എന്റെ ബർത്ത്ഡേക്കൊക്കെ കട്ട് ചെയ്യുമ്പോ അങ്കിളിനെ കണ്ടിരുന്നു. കൃഷ്ണ മോനെ, നീ ഇവിടെ എന്തെടുക്കുക? വാ ഇങ്ങോട്ട്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വരാം. ഇപ്പൊ നീ ഒന്നും പറയണ്ട, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവരോട് സംസാരിക്കരുതെന്ന്. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? വാ ഇങ്ങോട്ട്. കുട്ടിക്കാലം മുതലേ അച്ഛൻ ഈ സൈക്കിളിലാണ് എന്നെ കൊണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇതേ സൈക്കിളിൽ എനിക്ക് അച്ഛനെ ഓഫീസിൽ കൊണ്ടാക്കണം. അച്ഛൻ എന്റെ കഴിവിൽ വിശ്വാസമില്ലേ? എന്നെ വിശ്വാസമില്ലേ? നിന്നെയും വിശ്വാസമാണ്, പിന്നെ നിന്റെ സ്വപ്നങ്ങളെയും വിശ്വാസമാണ്. ആ സ്വപ്നങ്ങളുടെ തണലല്ലേ മോനെ ഈ ഞങ്ങൾ ജീവിക്കുന്നത്. അഭി, അഭി ഞാൻ പറയുന്നൊന്ന് കേക്ക്. നോക്ക്, നീ അവരോട് പറ്റില്ലെന്ന് പറഞ്ഞല്ലോ, അത് അവിടെ തീർന്നില്ലേ? ഇനി വെറുതെ എന്തിനാ അതിനെപ്പറ്റി ചിന്തിച്ച് നിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് ഇത് ചോദിക്കാൻ? എനിക്ക് എന്റെ സ്വന്തം കമ്പനി എങ്ങനെ ചീറ്റ് ചെയ്യാനാവും? അഭി, അവരും ബിസിനസ് അല്ലേ ചെയ്യുന്നത്. അവരുടെ ജോലി അന്നിനൊക്കെ ഓഫർ തന്ന, പിന്നെ നിന്നെ അതിനായി നിർബന്ധിക്കുക എന്നത്? എന്റെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കുമാണ് അവർ വില പറഞ്ഞിരിക്കുന്നത്. എന്നെ കൊണ്ട് അതിനൊന്നും ആവില്ല, എനിക്ക് ആ ചത് ചെയ്യാൻ ഒരിക്കലും ആവില്ല. അഭി, യു ആർ ഓവർ റിയാക്ടിങ്. ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നോ? ബിസിനസിന് കുറച്ച് റൂൾസ് ഉണ്ട്, എത്തിക്സും ഉണ്ട്. ഈ റൂൾസും എത്തിക്സും ഒന്നും ഫോളോ ചെയ്യാത്തവർ ഈ രാജ്യത്തെ തന്നെ വഞ്ചിക്കുകയാണ്. അവർ മറ്റുള്ളവരെ മാത്രമല്ല, അവനവനെ തന്നെ ചതിക്കുകയാണ്. ഐ കാണ്ട് ചീറ്റ് സമീറ. ഇതെല്ലാം തിയറിയിലെ കാര്യങ്ങളല്ലേ, അതിൽ പലതും പ്രാക്ടിക്കലാക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്തേ മതിയാകൂ. പിന്നെ നീ നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി കുറച്ചൊക്കെ നീ എത്തിക്സിലും മോറൽസിലും അല്പം വിട്ടുവീഴ്ച ചെയ്ത ഇറ്റ്സ് ഓക്കെ. യു ഹാവ് ടു ബി എ ലിറ്റിൽ മോർ പ്രാക്ടിക്കൽ. പ്രാക്ടിക്കലും അണത്തിക്സും തമ്മിൽ ഭൂമിയും ആകാശം പോലെ വ്യത്യാസമുണ്ട്. എനിക്ക് എന്നെ കുറിച്ച് ചില വിശ്വാസങ്ങളുണ്ട്, പക്ഷെ പണത്തിന് വേണ്ടി എനിക്ക് ആ വിശ്വാസത്തെ നശിപ്പിക്കാനാവില്ല. ആ പണം എനിക്ക് ആവശ്യമില്ല, ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്ത് എവിടെ നോക്കിയാലും കറപ്ഷനാണ്, ആളുകൾ അതുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്നു. പക്ഷെ ഞാൻ അവരെ പോലെ അല്ല, ഞാൻ അങ്ങനെ ആവുകയില്ല. പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീയും അവരെ പോലെ ചിന്തിക്കുക. അഭി, അത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാനാണ് ശ്രമിച്ചത്. നോക്ക് സമീറ, എനിക്കറിയാം നീ ഇതെല്ലാം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതെന്ന്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഞാൻ ഓർക്കാതെ എന്തൊക്കെയോ പറഞ്ഞു. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതൊന്നുമല്ല, അവരെങ്ങനെയാണ് ഈ വിവരം മനസ്സിലാക്കിയത് ഞാൻ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്ന്. എൻ്റെ മുന്നിലൊരു ബ്ലാങ്ക് ചെക്ക് നീട്ടിയിട്ട് എന്നെ വിലയ്ക്ക് വാങ്ങാൻ നോക്കുന്നു. ചികടത്തടിക്കാൻ എനിക്ക് തോന്നിയത്. ശരി, എനിക്കല്പം വെള്ളം വേണം, ഭയങ്കര ദാഹം. പിന്നെ നീ ഇതെല്ലാം മറന്നൊന്ന് സമാധാനമായിട്ടിരിക്കും.
എന്തായി? അവൻ സമ്മതിച്ചോ? ഇല്ല. അവൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൻ അതിന് സമ്മതിക്കില്ലെന്ന്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ പറഞ്ഞു, പക്ഷേ അപ്പൊ അവൻ എന്നോടും സംശയം തോന്നി. ഒരു സത്യസന്ധൻ, എന്ത് ചെയ്യാനാ ഇവനെ? ഇനി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, അവൻ്റെ അല്പം ബുദ്ധി കൊടുക്കാൻ, അവനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ. സുധീർ, നീ എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നിനക്കെന്താ എന്തോ വിഷമമുള്ളതുപോലെ? എന്താ കാര്യം? അത് ആക്ച്വലി വിക്രാന്ത് എന്ന പേരുള്ള ഒരാള് അവിയെ സോഫ്റ്റ്വെയർ വിൽക്കാനായി നിർബന്ധിക്കുന്നു. ഇവൻ പറ്റില്ല എന്ന് പറഞ്ഞു കാണും, റൈറ്റ്? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നിനക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അവര് പറയുന്നതൊന്നും എനിക്ക് ഒരിക്കലും സാധിച്ചു കൊടുക്കാനാവില്ല. പക്ഷെ അവരിപ്പോ ചെയ്ത തെറ്റിന് ഐ മേക്ക് ഷുവർ അതിനവർക്ക് തക്ക ശിക്ഷ ലഭിക്കുക തന്നെ വേണം. പക്ഷെ അഭി, നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാ? കാരണം സത്യം വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചല്ലേ പറ്റൂ. നീ പറയുന്നത് ശരിയാണ് അഭിജിത്ത്, പിന്നെ നീ ചെയ്തതും കറക്റ്റാ. നോക്ക്, തെറ്റ് ചെയ്തവർക്ക് അതിന്റെ ശിക്ഷ ലഭിക്കണം അല്ലേ? പക്ഷെ നീ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ? നോക്ക്, നീ നിന്റെ പ്രോജക്റ്റിലും സോഫ്റ്റ്വെയറിലൂടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പം ഇല്ലേ അല്ലേ സമീറ? എനിക്കറിയില്ലായിരുന്നു ഈ ഒരു നേട്ടത്തിനായി എല്ലാത്തിനും പകരമായി എന്റെ അഭിയുടെ ജീവൻ കൊടുക്കേണ്ടി വരുമെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു, ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. എട്ട് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ മറന്നുകളയും. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും വീണ്ടെടുക്കാനാവാത്തത്. നിനക്കങ്ങനെയല്ല. നല്ല രസമുണ്ട് നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നാണിച്ച് കാലുമാട്ടിയിരിക്കുന്നത് കാണാൻ. എന്തെങ്കിലും ടെൻഷനിലാണോ? അല്ല സമീറ, ചായ നന്നായിട്ടുണ്ടാക്കും. ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം ഞാൻ കുടിച്ചിട്ടുണ്ട്. ആ, അതിന് ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ, നിന്നെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എന്റെ വായയണഞ്ഞത് കല്യാണത്തിന് ശേഷമാണ്. നിന്റെ വായയാണെങ്കിൽ ഇപ്പോഴേ അടഞ്ഞു പോയല്ലോ. ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ. അസാധ്യ ചായയാണല്ലോ, എന്താ ഒരു മണം. ചായ വളരെ നന്നായിരിക്കുന്നു മോളെ. പിന്നെ മോളേന്ന് വിളിക്കാലോ അല്ലേ? ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ വീട്ടിൽ മരുമകളെ ആവശ്യമില്ല.
നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ അച്ഛ, മോനെ, ഞങ്ങൾക്ക് ഈ ബന്ധം സമ്മതമാണ്. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. അഭിയെ എത്രയും വേഗം ജയിലിൽ നിന്ന് രക്ഷിക്കാമെന്ന്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയുന്നത്. അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. പിന്നെ ഈ ലോകത്തെ ഏറ്റവും വിശ്വാസവും എന്നെയാ. വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവും നിന്റെ വിഷമങ്ങളെല്ലാം. ഞങ്ങൾ നിനക്ക് വാക്ക് തരികയാണ്. ഈ കാര്യം നമ്മൾ നാലുപേരല്ലാതെ മറ്റാരും അറിയില്ല. അല്ലേ ചന്ദ്രൻ? ഞങ്ങൾ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞല്ലോ. വിഷമിക്കാതിരിക്കൂ. അതെ സമീറ, ഇറ്റ്സ് എ പ്രോമിസ്. ഇനി നിനക്ക് പറയാമല്ലോ അഭിജിത്തിന്റെ സിസ്റ്റത്തിന്റെ പാസ്വേഡ്. ഇത് വെറും പാസ്വേഡല്ല, ഇതെന്റെ ലൈഫിന്റെ പാസ്വേഡാ. പാസ്വേഡ് ഇതാണ്: ഐ ലവ് സുമീർ. എനിക്കറിയില്ലായിരുന്നു അന്ന് ആ പറഞ്ഞതിന് എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. ഇത്രയും വലിയ വേദന മനസ്സിലൊതുക്കി ബാക്കി ജീവിതം ജീവിക്കേണ്ടി വരുമെന്ന്. പോയവർ ഈ ലോകം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു, പക്ഷെ മനസ്സിന്ന് പോയില്ല. നമ്മളവരെ ഓർക്കുന്നിടത്തോളം കാലം മനസ്സിങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും. 8 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ മറന്നു കളയും. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരും. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും വീണ്ടെടുക്കാനാവാത്തത്. നിനക്കങ്ങനെയല്ല. എന്തുപറ്റി? ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? സത്യം പറയുമ്പോ മുഖം തിരിക്കരുത്. ഞാൻ സത്യമാ പറയുന്നത് സുധീർ, നീയും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നിന്റെ അസൂയയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം എന്റെ നിസ്സഹായത കൊണ്ടാണ് നിൽക്കേണ്ടി വന്നത്. എനിക്ക് എങ്ങനെ അറിയാം എന്നോട് കള്ളം പറഞ്ഞ് എന്റെ കൂടെ നിന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ അഭിയെ കൊന്നുകളയുമെന്ന്. പാല് ചൂടാക്കി തരാ, അത് കുടിക്കേ. ഇപ്പൊ തരാം. വേണ്ട മമ്മ, മമ്മിയും കൂട്ടി ഒന്ന് വന്നേ, പാല് പിന്നെ കുടിക്കാം. എനിക്കിപ്പോ മമ്മയോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. പപ്പയോട് ആദ്യം പാല് കുടിക്കാം, എന്നിട്ട് കാര്യം പറയാം. ഒന്ന് വാ മമ്മ, പ്ലീസ്. കൃഷ്ണ മോനെ, ഇമ്പോർട്ടന്റ് ആയ കാര്യം പാല് കുടിച്ചോണ്ടും പറയാമല്ലോ.
പക്ഷേ പപ്പ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രണ്ടുപേരോടും പറയാനുള്ളത്. സുധേ ഒന്നിങ്ങോട്ട് വന്നേ, നിനക്ക് കേക്കണ്ട ഇവൻ എന്താ പറയാനുള്ളതെന്ന്. എന്താ കാര്യം? അത് മമ്മ, എനിക്ക് മമ്മയുടെ പപ്പയുടെ പറയാനുള്ളത് വളരെ സീരിയസ് ആയ കാര്യം. പറ എന്താ കാര്യം? ഇതെന്താ? ഇത് ആ പെട്ടിയല്ലേ നിന്റെ കളിപ്പാട്ടത്തിന്റെ കൂടെ അലമാരയിൽ ഇരുന്നത്? അന്ന് ഞാനിത് തുറക്കാൻ പോയപ്പോ ആരോ ബെല്ലടിച്ചു, അങ്ങനെ തുറക്കാൻ പറ്റിയില്ല, പിന്നെ ഞാൻ മറന്നും പോയി. സുധേ, അപ്പൊ ഈ ബോക്സ് നീ വാങ്ങിക്കൊടുത്തല്ലേ? ഞാനോ? ഞാൻ വാങ്ങിയതൊന്നും അല്ല, ഞാൻ കരുതിയത് നിങ്ങൾ വാങ്ങിയെന്നാ. ഞാൻ വാങ്ങിയതല്ല മോനെ. കൃഷ്ണ, ഈ ബോക്സ് നിനക്ക് എവിടുന്ന് കിട്ടി? കൂട്ടുകാരൻ ഗിഫ്റ്റ് തന്നാണോ? അല്ല പപ്പ, അന്ന് ഞാൻ ടൂറിന് പോയ ദിവസം പാർക്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുകയായിരുന്നു. കളിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അറിയാതൊരു മരത്തിനടുത്തേക്ക് പോയി. അവിടുന്ന് കിട്ടിയതാ ഈ ബോക്സ്. പിന്നെ ഇത് നോക്കിയേ, ഇതെല്ലാം എന്താ? ഒന്ന് നോക്കിയേ മോനെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിന്നോട് കിട്ടുന്നതെല്ലാം എടുത്തോണ്ട് വരരുതെന്ന്. ഇത് ആരുടെ ഇതും കളഞ്ഞു പോയതൊന്നും ആയിരിക്കില്ല, എന്തിനാ നീ ഇതെടുത്തോണ്ട് വന്നത്? എനിക്കറിയില്ല മമ്മ, എനിക്ക് ഈ ബോക്സ് അവിടെ നിന്ന് കിട്ടിയപ്പോ ഞാൻ ഉടനെ അത് തുറന്നു നോക്കി. അപ്പോ എനിക്ക് ചിലരെയൊക്കെ ഓർമ്മ വന്നു. എനിക്കതെല്ലാം കാണാൻ പറ്റി. പിന്നെ ഞാൻ ഇടയ്ക്കിടെ ഇവരെല്ലാം സ്വപ്നം കാണും. എനിക്കിവരെ പരിചയമുള്ളതുപോലെ തോന്നുക. മമ്മ, ഇന്നലെ രാത്രി ഞാൻ പേടിച്ച് എണീറ്റില്ലേ? ആ സ്വപ്നത്തിലോ മോൻ അവരെ തന്നെയാണോ ഓർത്തത്? അല്ല, അപ്പോ ഞാൻ വേറൊരു വീട്ടിലായിരുന്നു. എനിക്കെല്ലാരെയും കാണാൻ പറ്റും, പക്ഷേ അവർക്കെന്നെ കാണാൻ കഴിഞ്ഞില്ല. മമ്മ പ്ലീസ്, ഒരു പ്രാവശ്യം അവിടെ ഒന്ന് പോയി നോക്കാം. എനിക്ക് ഒരു പ്രാവശ്യം അവിടെ പോണം പ്ലീസ്. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഗോവിന്ദൻ പറഞ്ഞത് ആ കുട്ടിക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയാമെന്നാണ്. അമ്മയും പപ്പയും ഉണ്ടായിരുന്നു, ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവരെയും കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിലോ? ആദ്യമൊക്കെ സ്വപ്നത്തിൽ, പിന്നെ അന്നൊരു ദിവസം പപ്പ എന്നെ പ്രസ് കോൺഫറൻസിന് കൊണ്ടുപോയില്ലേ, സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുമ്പോ സ്റ്റേജിലും കണ്ടു. പപ്പ ഇവരെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. മോനെ കൃഷ്ണ, ശബ്ദം മോനെ, ഇതെല്ലാം നീ എന്താ നേരത്തെ പറയാതിരുന്നത്? എന്താ മമ്മയോട് പറയാതിരുന്നത്? കരയാതെ മമ്മ. സുധേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? മോനെ, ഇത്രയും ദിവസമൊക്കെ ആയിട്ടും നീ എന്താ ഞങ്ങളോടൊന്ന് പറയാതിരുന്നേ? അത് പപ്പ, ആദ്യമൊക്കെ ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാൽ എനിക്കെന്താ മാജിക്കൽ പവർ ഉണ്ടെന്നാ. ഇതെല്ലാം നല്ല രസമായ തോന്നിയത്. ഞാൻ കരുതിയത് ഞാൻ ശ്രീകൃഷ്ണനെ പോലെയാന്നാ. പക്ഷേ പപ്പ എന്നെ അന്ന് ഫംഗ്ഷന് കൊണ്ടുപോയില്ലേ, പിന്നെ ഞാൻ അയാളെ ഇവിടെ വെച്ചും കണ്ടു. അന്ന് ഞാൻ അറിയാതെയാ തട്ടിയത്. അയാൾ ഞാൻ വീഴാതെ പിടിച്ചു. അപ്പോഴാണ് ഞാൻ അയാളുടെ മുഖം കണ്ടത്. ഞാൻ പേടിച്ചു പോയി. പിന്നെ
അയാൾ എപ്പോഴും പോലീസിന്റെ വേഷത്തിൽ എന്റെ സ്വപ്നത്തിൽ വരും. എനിക്ക് അയാൾ എന്നെ കൊല്ലാൻ വരുന്ന പോലെയൊക്കെ തോന്നും. ഇപ്പോ എന്റെ പിന്നാലെ ഇവിടെ വന്നു. അതുകൊണ്ടായിരുന്നു മോൻ അന്ന് അത്രയും പേടിച്ചത്. ആ പപ്പ, എനിക്കിപ്പൊ തോന്നുകയാണ് അയാൾ എന്നെ കൊല്ലാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ആരും എന്റെ മോനെ കണ്ണുവെച്ചത്? ഇതെല്ലാം ഈ ഇടയ്ക്കാണല്ലോ കണ്ടു തുടങ്ങിയത്. ഇത്രയും നാളും ഇവൻ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല, ഒന്നിനെയും പേടിച്ചിട്ടുമില്ല. പിന്നെ ഇപ്പൊ എന്താ ഇവൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഇല്ല, ഞാൻ നാളെ തന്നെ ഏതെങ്കിലും ജോൽസിനെ കാണാൻ പോവും. എന്നിട്ട് ഇതെല്ലാം അദ്ദേഹത്തോട് പറയും. അയ്യോ വേണ്ട അമ്മ, ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ആ വീട്, ആളുകൾ, അവിടേക്കുള്ള വഴി. എനിക്കൊരു പ്രാവശ്യം അവിടെ പോണം, അവരെ കാണണം. എന്താ, എന്തിനാ അവിടെ പോകുന്നത്? മമ്മ പ്ലീസ്, ഒരു പ്രാവശ്യം അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാ മതി. ആ ആളുകളും ആ സ്ഥലങ്ങളുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായോ? പക്ഷെ മമ്മ, എനിക്ക് ഒരു പ്രാവശ്യം അവിടെ പോണം പ്ലീസ്, എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണണം. കൃഷ്ണ, നീ അതൊക്കെ കണ്ടല്ലേ പേടിക്കുന്നത്, പിന്നെ എന്തിനാ അവിടെ പോകുന്നേ? സുധേ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, കൃഷ്ണ എവിടേക്കും പോകുന്നില്ല. അവൻ പറയുന്നതെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുത്തോളും. അതെല്ലാം ഓർത്ത ഇത്രയും ദിവസം ഇവൻ ഇങ്ങനെ വിഷമിച്ചത്, പേടിച്ചത് അവിടെ കൊണ്ടുപോകണോന്നാണോ? ആരും എങ്ങും പോകുന്നില്ല, കേട്ടല്ലോ. നോക്ക്, ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് മനസ്സിലാക്ക്. അന്ന് അങ്ങനെ സംഭവിച്ചപ്പോ നമ്മൾ മൂന്നുപേരും അവിടെ ഉണ്ടായിരുന്നതല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നീ ഒരു വിരൽ എന്റെ നേരെ ചൂണ്ടുമ്പോ ബാക്കി വിരലുകൾ നിന്റെ നേരെയാണ് നിൽക്കുന്നത്. സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം സുധീർ. സമീറ, നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ സംസാരം നമുക്ക് ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സെർവർ ഹാക്ക് ചെയ്തവനെ. എക്സാക്ട്ലി, ഐ അഗ്രി വിത്ത് യു. ഐ തിങ്ക് ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാ ആ ഹാക്കറിനെ പിടിക്കുക തന്നെയാ, ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. മമ്മ പ്ലീസ്, ഒരു പ്രാവശ്യം എനിക്ക് അവിടെ പോയി കാണണം അവരെയൊക്കെ. മമ്മ പ്ലീസ്, എനിക്കൊപ്പം വാ മമ്മ പ്ലീസ്. മമ്മ പ്ലീസ്. ഗോവിന്ദൻ പറഞ്ഞത് ആ കുട്ടിക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയാമെന്നാ. അവനത് ആരോടെങ്കിലും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ആർക്കറിയാമെന്നാ? ആരുടെ കാര്യമായി പറയുന്നത്? കൃഷ്ണ. കൃഷ്ണയൻ? സുധേ, നീ കേട്ടില്ലേ? ഇവന് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന്. സ്വപ്നത്തിൽ കണ്ടവരെല്ലാം നേരിട്ട് കണ്ടെങ്കിൽ തീർച്ചയായും അതിലെന്തോ കാര്യമുണ്ട്. പോയി നോക്കിയതിന് ശേഷം നീ പറയുന്നവരെ ചെയ്യാം. അപ്പോ പോയാലോ?